சகோதரி சகோதரமாரே சகோதரே, சிபிஐஎம்மின்റെ 23-ാമത് പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസം 6 മുതൽ 10 വരെ കേരളത്തിൽ വെച്ചാണ് നടത്തുന്നത്. അത് കണ്ണൂരിൽ വെച്ച് നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന സമ്മേളനം മാർച്ച് 1 മുതൽ 4 വരെ എറണാകുളത്ത് വെച്ച് നടക്കും. അതിൻ്റെ ഭാഗമായുള്ള തിരുവനന്തപുരം ജില്ലാ സമ്മേളനമാണ് 3 ദിവസമായി ഇവിടെ നടന്നത്. നമുക്ക് ഈ സമ്മേളനം ഒരു പുതിയ അനുഭവമാണ്. കോവിഡ് കാലം നമ്മുടെ പ്രവർത്തനത്തിൽ വലിയ മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്. സാധാരണ നടത്തുന്ന പോലുള്ള വലിയ ജനക്കൂട്ടം ഇന്ന് പരിപാടികളുടെ ഭാഗമായി സാധ്യമല്ല. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപന റാലികളിൽ 100,000-ത്തിലധികം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ കോവിഡ് നിയന്ത്രണം കാരണം അതെല്ലാം ചുരുക്കി ഈ സമ്മേളനം നടത്തണമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. കോവിഡ് വ്യാപനം തടയാൻ ആവശ്യമായ വിധത്തിലുള്ള എല്ലാ പ്രതിരോധ പ്രവർത്തനത്തിലും CPM പ്രവർത്തകന്മാർ സജീവമായി പങ്കെടുക്കണം. ആരോഗ്യ പ്രവർത്തകന്മാർക്കൊപ്പം ചേർന്നുകൊണ്ട് കോവിഡ് രോഗബാധിതരെ സഹായിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുഴുകാനും എല്ലാ CPM പ്രവർത്തകന്മാരും അടിയന്തരമായി മുന്നോട്ട് വരണം. എന്നാൽ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം. അത് ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും പാർട്ടി അത് നിർവഹിക്കാറുണ്ട്. ഇപ്പോൾ വർക്ക് അറ്റ് ഹോം എന്നത് തൊഴിൽ മേഖലയിൽ കോവിഡിൻ്റെ ശേഷം വന്നിട്ടുള്ള പുതിയൊരു സംവിധാനമാണ്. നമുക്കും നമ്മുടെ പ്രവർത്തനം ഇനി വീടുകളിൽ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് CPIM 1 വർഷം മുമ്പ് വീടുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തപ്പോൾ 100,000-ക്കണക്കിന് വീടുകളിലാണ് കുടുംബസമേതം ചെങ്കൊടി ഏന്തിക്കൊണ്ട് കുടുംബാംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഒരു ചരിത്രം സൃഷ്ടിച്ചത്. സാധാരണ വലിയ പ്രകടനങ്ങളും ടിക്കറ്റിങ്ങുകളും നടത്തി പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന പാർട്ടിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. 4 ആളുകളിൽ കൂടുതൽ ഒരു സ്ഥലത്ത് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ 4 വീതം ആളുകളെ ഓരോ സ്ഥലത്തും നിർത്തി വൻതോതിൽ പങ്കാളിത്തം വരുത്താൻ നമ്മുടെ പ്രവർത്തനത്തിൽ സാധിച്ചിരുന്നു. അതുപോലെ ഇത്തവണത്തെ സമ്മേളനത്തിൽ വന്ന എല്ലാ നിയന്ത്രണങ്ങളും പാലിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് പൊതുസ്ഥലത്ത് പ്രഖ്യാപിച്ച റാലി വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഹോൾ മീറ്റിങ്ങിൽ 300 പേരെയാണ് അനുവദിച്ചതായിട്ട് കാണുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഹോൾ മീറ്റിംഗ് നാം സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തവണത്തെ പാർട്ടി സമ്മേളനവും നമുക്ക് മാറ്റിവെക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചത്. CPMനെ സംബന്ധിച്ചിടത്തോളം 3 വർഷത്തിലൊരിക്കൽ പാർട്ടിയുടെ ബ്രാഞ്ച് മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള സമ്മേളനങ്ങൾ ചേരുകയും
ഓരോ ഘടകത്തിന്റെയും സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ജനാധിപത്യപരമായ ഒരു പ്രക്രിയ ഉള്ള ഒരു പാർട്ടിയാണ് സി പി എം. അതുകൊണ്ട് തന്നെ കോവിഡ് വന്നതുകൊണ്ട് ഒരു വർഷം താമസിച്ചു. ഇനിയും താമസിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ ജനാധിപത്യപരമായ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതുകൊണ്ടാണ്. ഈ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ സമ്മേളനം നടത്താൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത്. പാർട്ടി സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക, സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക എന്നത് മാത്രമല്ല, സാർവദേശീയ തലത്തിലും ദേശീയ തലത്തിലും സംസ്ഥാനത്തും പ്രാദേശികമായും ഉള്ള എല്ലാ സംഭവങ്ങളെയും സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള നിലയിൽ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ടുന്ന നിലപാടുകൾ സ്വീകരിക്കുകയാണ് പാർട്ടി ചെയ്തത്. പാർട്ടിയിൽ ചർച്ചയുണ്ട്, വിമർശനമുണ്ട്, സ്വയം വിമർശനമുണ്ട്. ഇതെല്ലാം ചെയ്തതാണ് സി പി ഐ എം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തിരുവായ്ക്ക് എതുവായി ഇല്ലാത്തൊരു പാർട്ടിയല്ല. പാർട്ടി മെമ്പർമാർക്ക് സ്വന്തം പാർട്ടി ഘടകത്തിൽ അഭിപ്രായം പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയാണ് ഈ പാർട്ടി സമ്മേളനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ്സിന് ഇങ്ങനെ സമ്മേളനവുമില്ല, എലക്ഷനുമില്ല, എല്ലാം നോമിനേഷനാണ്. കോൺഗ്രസ്സിൽ എപ്പോഴാണ് അവസാനം എലക്ഷൻ നടത്തിയത്, സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയത് എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും ഉത്തരം നൽകാൻ സാധിക്കുമോ? ഐ എ എസ് പരീക്ഷയിൽ ഒരാളുടെ മാർക്ക് കുറക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം യു പി എസ് സി ചോദിച്ചാൽ മതി. കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഒടുവിൽ നടന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരം നൽകാൻ സാധിക്കില്ല. കോൺഗ്രസ്സുകാർ എപ്പോഴും പറയും സംഘടനാ തെരഞ്ഞെടുപ്പ് ഇപ്പം നടക്കും. എപ്പോ? ഗണപതിയുടെ കല്യാണം പോലെയാണ് കോൺഗ്രസിലെ സംഘടനാ തെരഞ്ഞെടുപ്പ്. എല്ലാ നോമിനേഷൻ, ജനാധിപത്യമേ ഇല്ല, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ് ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കും. ഇതുതന്നെയാണ് ബി ജെ പിയുടെയും അവസ്ഥ. ബി ജെ പിയിൽ എപ്പോഴെങ്കിലും വർഷം നടന്നിട്ടുണ്ടോ? ആർ എസ് എസ് തീരുമാനിക്കും ബി ജെ പിയുടെ ഭാരവാഹികൾ ആരായിരിക്കണം. അവരാണ് ബി ജെ പിയുടെ ഭാരവാഹികളായി പ്രവർത്തിക്കുന്നത്. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ അവസ്ഥ. പാണക്കാട്ടെ കുടുംബം തീരുമാനിക്കും ആരാണ് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നൊരു പാർട്ടിയായതുകൊണ്ട് ജീവനുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം. അതുകൊണ്ടാണ് പാർട്ടി സമ്മേളനങ്ങളിൽ നാനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അതിൽ പാർട്ടി നിലപാടെടുത്തു പോവുകയും ചെയ്ത സംഘടനാ സംവിധാനവും രാഷ്ട്രീയമായ ശൈലിയും സി പി ഐ എമ്മിനുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് സി പി ഐ എമ്മിനെ ഉറ്റുനോക്കുന്നത്. ബി ജെ പിയുടെ കേന്ദ്രഭരണം നമ്മുടെ രാജ്യത്തെ സർവനാശത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അപകടത്തിലാണ്. ജനാധിപത്യവും മതനിരപേക്ഷതയും ഇല്ലാത്ത രാജ്യമായി ഇന്ത്യയെ മാറ്റാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടന തകർക്കുന്നു, സ്വതന്ത്രമായ ജുഡീഷ്യറി ഇല്ലാതാവുന്നു, ബഹുസ്വരത ഇല്ലാത്ത രാജ്യമായി ഇന്ത്യയെ മാറ്റുന്നു.
இந்திய